സോളാർ കേസ് അന്വേഷണത്തിൽ പരാതിക്കാരി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കേസ് സിബിഐക്ക് കൈമാറിയതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടിരുന്നത് കേസ് സംബന്ധിച്ച് നിയമ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ്. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ പ്രതികരണം തർക്കുത്തരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം ഒരു സമീപനം സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. ഇത് നമ്മൾ നിയമം നമ്മുടെ സമൂഹത്തിൽ നിയമപാക്ഷ നിലനിൽക്കേണ്ടതുണ്ട്. നമ്മുടെ സാമൂഹ്യ സ്ഥാനങ്ങളിൽ ഭരണനിർവഹണത്തിൽ എല്ലാം ഏർപ്പെടുന്നവർ വളരെ മാന്യമായി അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന തരത്തിൽ പെരുമാറേണ്ടതുമുണ്ട്. ഇത് ഉമ്മൻചാണ്ടി തന്നെ നിയോഗിച്ച, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് നിയോഗിച്ച ഒരു അന്വേഷണ കമ്മീഷൻ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ വിശദമായ അന്വേഷണങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അദ്ദേഹം തന്നെ ആ അന്വേഷണ കമ്മീഷൻ്റെ മുന്നിൽ തെളിവ് നൽകിയിട്ടുള്ളതാണ്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു റിപ്പോർട്ട് വന്നതാണ്. അതിൻ്റെ സ്വാഭാവിക നടപടി എന്നുള്ള നിലയിൽ കേസ് രജിസ്റ്റർ ചെയ്തതാണ്. അതിൻ്റെ ഇപ്പോഴത്തെ ഒരു പരാതിയുടെ കൂടി അടിസ്ഥാനത്തിൽ അവർ ഒരു ആവശ്യകതയുടെ അടിസ്ഥാനത്തിൽ പരാതിക്കാരി വന്നപ്പോൾ നമ്മൾ അത് സിബിഐക്ക് വിട്ടതുമാണ്. അതിന് നമ്മൾ മറ്റൊരു തരത്തിലൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിൻ്റേത് ഒരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ ഘടകങ്ങളാണ് പൊതുവേ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുക. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിലെ ബഹുമുഖ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും. സാമാന്യ സഭ്യതയുടെ പുറത്തു നടന്ന കാര്യങ്ങളാണ് സോളാർ കേസ്. പരാതിക്കാരി ആവശ്യമുന്നയിച്ചപ്പോൾ നടപടി സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കാര്യത്തിലും ഇടതുപക്ഷം തെറ്റായ സമീപനം സ്വീകരിക്കാറില്ല. സോളാർ കേസിലും നിയമം അതിന്റെ വഴിക്ക് എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. പെരിയ കേസിലും ശരിയായ അന്വേഷണം പോലീസ് നടത്തിയിരുന്നു. ആ ഉത്തമ ബോധ്യത്തിലാണ് സർക്കാർ ഇത്തരത്തിലുള്ള നിലപാടെടുത്തതെന്നും വിജയരാഘവൻ മലപ്പുറത്ത് പറഞ്ഞു. വനിതാ കമ്മീഷൻ അധ്യക്ഷ വൃദ്ധയെ അപമാനിച്ച വാർത്തയിൽ വ്യക്തമായ മറുപടി നൽകാൻ വിജയരാഘവൻ തയ്യാറായതുമില്ല.